സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയും വലിയ അസ്വസ്ഥത എന്തിന് കാണിക്കുന്നു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മാത്രമല്ല, ഈ പദ്ധതിയുടെ വികസനമാണോ, ഈ പദ്ധതി ജനങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുന്നതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. പിന്നെ ഞാൻ കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നറിയണമെങ്കിൽ ഉക്രൈനിൽ നിന്ന് തിരിച്ചുവന്ന കുട്ടികളോടും സീഷെൽസിൽ നിന്ന് സർക്കാരിന്റെ ശ്രമത്തിന്റെ ഫലമായിട്ട് രക്ഷപ്പെടുത്തി തിരിച്ച് നാട്ടിലെത്തിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളോടും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അതുകൊണ്ട് ഈ ഫെഡറൽ തത്വം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഉമ്മാക്കി കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കേണ്ട. ഇതുപോലെയുള്ളതല്ല, ഇതല്ല, ഇതിനേക്കാൾ അപ്പുറത്തുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലെ എല്ലാവർക്കും എതിരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊരു സാധാരണ പൊതുപ്രവർത്തകനാണ്, കേന്ദ്ര സർക്കാരിലെ ഒരു സഹമന്ത്രി മാത്രമാണ്. ഇപ്പൊ ഈ സമരത്തിന്റെ പിന്നിൽ അല്ലെങ്കിൽ സമരത്തിന് നിൽക്കുന്ന ആൾക്കാരെ എന്താ ആക്ഷേപിച്ചത്? തീവ്രവാദികൾ. ചങ്ങനാശ്ശേരി കേന്ദ്രീകരിച്ചിട്ടുള്ള സമരം, വിമോചന സമരത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ. ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം തന്നെ അവരുമായിട്ട് യോജിക്കാത്തവരെയൊക്കെ എല്ലാ വിധത്തിലുള്ള അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞ് അവർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ്. അത് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തുടങ്ങിയതാണ്. ഞാൻ എന്നെ പോലെയുള്ള ആൾക്കാർ സാധാരണക്കാരാ. സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ആളുകളെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയെന്ന് വിളിച്ച ആളുകൾ എന്നെ പോലെയുള്ള ആളുകളെ ഫെഡറൽ തത്വം ലംഘിച്ചു എന്ന് വിളിക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അധിക്ഷേപം നടത്തിയിട്ട് ഇതുപോലെയുള്ള ഭീഷണി കൊണ്ട് ഇങ്ങനെയുള്ള ഉമ്മാക്കിക്കൊണ്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിൽ നിന്ന് എന്നെ തടയാൻ സി പി എം അല്ല കേരള സർക്കാരിലെ ആര് ശ്രമിച്ചാലും സാധ്യമല്ല. നിങ്ങൾക്കറിയാലോ എല്ലാ കാര്യങ്ങളും. കാരണം ഈ തത്വത്തിലുള്ള അംഗീകാരം എന്നുള്ളത് റെയിൽവേ വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. തത്വത്തിലുള്ള അംഗീകാരം സാമൂഹ്യ ആഘാത പഠനം നടത്താൻ, ഡി പി ആർ തയ്യാറാക്കാൻ, അതിനുവേണ്ടിയിട്ട് സർവേ നടത്താൻ അതിനുള്ള അനുവാദമാണ്. പക്ഷെ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാമൂഹ്യാഘാത പഠനത്തിന്റെ പേരിൽ മഞ്ഞക്കല്ല് സ്ഥാപിക്കുകയാണ്. ആര് പറഞ്ഞിട്ടാണ് ഈ മഞ്ഞക്കല്ല് സ്ഥാപിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ മഞ്ഞക്കല്ല് സ്ഥാപിക്കുന്നത്? അഥവാ സ്ഥാപിക്കണമെന്നിരിക്കട്ടെ, അത് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വീട്ടുകാരോട് കാര്യം പറഞ്ഞ് അവരോട് ബോധ്യപ്പെടുത്തിയിട്ട് പോയി സ്ഥാപിച്ചാൽ പോരെ? ഇന്നലെ ഞാൻ പോയ സ്ഥലങ്ങളിൽ അവിടെയുള്ള ചില വീട്ടമ്മമാർ എന്നോട് പറഞ്ഞത് മുൻഗേറ്റിലൂടെ വരാതെ പിറകു വശത്ത് മതിൽ ചാടിക്കടന്നിട്ട് ഈ മഞ്ഞക്കല്ല് സ്ഥാപിച്ചു എന്നാണ്. അങ്ങനെയാണോ പഠനം നടത്തുന്നത്? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് തത്വത്തിൽ നൽകിയിട്ടുള്ള അംഗീകാരം എന്നുള്ളത് ഇങ്ങനെയൊരു പദ്ധതി ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പഠനം നടത്തി അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനുമായിട്ട് വരാൻ പറഞ്ഞു. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഒരു തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരവും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല. സാധാരണ സമാനമായ പദ്ധതികളിലെല്ലാം ഇങ്ങനെ പഠനം നടത്തിയതിന്
അതെ ആശങ്ക വരുത്തുന്നത് ഞാനല്ല. ഈ മഞ്ഞക്കല്ലും കൊണ്ട് നടന്നിട്ട് പോലീസിനെയും കൂട്ടിയിട്ട് ജനങ്ങളെ അടിച്ചോടിച്ച് മഞ്ഞക്കല്ല് സ്ഥാപിക്കുന്ന ആളുകളാണ് ഈ ആശങ്ക ഉണ്ടാക്കുന്നത്. പഠനം നടത്താൻ പോയിക്കൂടായിരുന്നോ? ആളുകളെ വിട്ടിട്ട് അന്വേഷിച്ചൂടെ? ഞങ്ങൾ ഇതുവഴി ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കാൻ എന്തിനാ പോലീസ്? ജനങ്ങളുടെ ഭീതി, കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ജനങ്ങൾക്കെതിരായിട്ട് പോലീസിനെ ഉപയോഗിച്ച് മർദ്ദനം, സ്ത്രീകളെ വലിച്ചഴച്ചു കൊണ്ടുപോയി അവർക്കെതിരായിട്ട് കേസെടുക്കുക, സ്വന്തം അമ്മയെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് കണ്ട് കരഞ്ഞ കുട്ടി, ആ കുട്ടി കരഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അമ്മക്കെതിരായിട്ട് ബാലാവകാശ നിയമത്തിൽ കേസെടുക്കുക, ഇത് ഞാനല്ലല്ലോ ഉണ്ടാക്കുന്നത്. ഇത് കേരളത്തിലെ സർക്കാർ ഉണ്ടാക്കുന്ന ഭീതിയാണ്. ആ ഭീതി ഉണ്ടാക്കുന്ന ആളുകളെ കാണാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ എവിടെയും പോയിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇതിനെതിരായിട്ട് നിൽക്കണമെന്ന്. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ നിലപാടെന്താ? സിൽവർ ലൈൻ ഇതുവഴി പോകുന്ന ആരെങ്കിലും വന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട് വിട്ടു വിട്ടു തയ്യാറാണോ? നിങ്ങൾ ഭൂമി വിട്ടു കൊടുക്കാൻ തയ്യാറാണോ? തയ്യാറല്ല എന്ന് ആളുകൾ പറയുന്നു. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റൂ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വികസന കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടാണ് വികസനം എന്നല്ലേ മുഖ്യമന്ത്രി അടക്കം പറയുന്നത്? ജനങ്ങളെ ബോധ്യപ്പെടുത്ത്. മഞ്ഞക്കല്ലും കൊണ്ടാണോ വികസനം നടപ്പിലാക്കാൻ പോകുന്നത്? ഈ മഞ്ഞക്കല്ല് സ്ഥാപിച്ച് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ലേ? അതാണല്ലോ നിർത്തിവെക്കേണ്ടത്. സർവേ എന്തിനാ മഞ്ഞക്കല്ല്? സർവേ നടത്താൻ ഇത്രയും കാലം കേരളത്തിൽ നടന്ന എല്ലാ സർവേയും മഞ്ഞക്കല്ല് സ്ഥാപിച്ചിട്ടാണോ? റവന്യൂ വകുപ്പിനൊരു ജോലിയില്ലേ? റവന്യൂ വകുപ്പ് ഇത് പ്രഖ്യാപിക്കട്ടെ, ഞങ്ങൾ ഇന്ന് ഇന്ന വഴിയിലൂടെയൊക്കെ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു, ജനങ്ങൾ ഈ കാര്യത്തിൽ സഹകരിക്കണം, ഞങ്ങൾ ഇന്ന ഇന്ന രീതിയിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയട്ടെ. ഇപ്പോഴും ഡി പി ആർ വ്യക്തമല്ല. ഈ മഞ്ഞക്കല്ല് സ്ഥാപിച്ച സ്ഥലത്ത് അലൈൻമെന്റ് മാറിക്കഴിഞ്ഞാൽ ഈ കല്ലു എടുത്തിട്ട് തിരിച്ചു പോവോ? ഇതൊക്കെയാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. ഈ കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല. മുഖ്യമന്ത്രി ചെയ്യുന്നത് പൗരപ്രമുഖന്മാരുമായിട്ട് ശീതീകരിച്ച വഴി മുറികളിൽ ഇരുന്ന് സംവദിക്കുന്നു, എന്നിട്ട് അതിനെ ജനങ്ങളുമായിട്ടുള്ള സംവാദം എന്ന് പറയുന്നു. ഞാൻ നടന്നിട്ടാ പോകുന്നത്, ഇവരുടെ സർക്കാരിന്റെ വണ്ടിയിലൊന്നല്ല ഞാൻ പോയത്, മുഴുവൻ നടന്നിട്ടാണ് ജനങ്ങളെ വീട് വീട് കയറി ഇറങ്ങിയിട്ട് അവരോട് നേരിട്ടാ ചോദിക്കുന്നത്. ആ വഴിയിലൂടെ നടക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരള സർക്കാരിന്റെ ഏതെങ്കിലും പ്രതിനിധിക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ വരട്ടെ, എന്നിട്ട് ജനങ്ങളുടെ അഭിപ്രായം അറിയട്ടെ. എവിടെയും തുടങ്ങിയിട്ടില്ല സുഹൃത്തെ. ഈ മഞ്ഞക്കല്ല് സ്ഥാപിക്കൽ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും അവിടെയുള്ള ജനങ്ങൾക്ക് എതിർപ്പുണ്ടോ? ജനങ്ങൾക്ക് എതിർപ്പില്ലാത്ത സ്ഥലത്ത് പ്രശ്നമില്ല. ഇവിടെ ജനങ്ങളാണ് പ്രതിഷേധിക്കുന്നത്. കാരണം 1.5 സെന്റ് ഭൂമിയുള്ള ആളോട് വീട്ടിനകത്താണ് ഇത് ഇടേണ്ടത്, വീട്ടിനകത്ത് ഇടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങള് മതിലിന്റെ ഇപ്പുറത്ത് ഇടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ തന്നെ പറഞ്ഞു അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം, പഠിച്ചിട്ട് ഞാൻ പറയാം. പഠിച്ചിട്ട് പറയാം. ഞാൻ എന്റെ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വിഷയമല്ല, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായിട്ട് ഈ കാര്യം സംസാരിച്ച് എന്താണ് അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ള സമീപനം എന്നുള്ളത് പഠിച്ചിട്ട് പറയാം. നൂറ് ശതമാനം ഞാൻ അതുകൊണ്ടല്ലേ സീഷൽസിലെ ആൾക്കാരെ ഞാൻ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത്, അതുകൊണ്ടല്ലേ ഉക്രൈനിലുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചത്, അതുകൊണ്ടാണല്ലോ വന്ദേ ഭാരതിന്റെ സമയത്ത് 10,000 ലക്ഷക്കണക്കിന് മലയാളികൾ അടക്കമുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ ശ്രമവും നടത്തിയത്. കേരളത്തിലെ ഗവൺമെന്റിൽ ആരും ചോദിച്ചിട്ടല്ല, ആരും അഭ്യർത്ഥിച്ചിട്ടല്ല ഞാൻ ചെയ്തത്. എന്റെ ചുമതല നിറവേറ്റുകയാണ് ഞാൻ ചെയ്തത്, നരേന്ദ്രമോദിജി ഏൽപ്പിച്ച ചുമതല. അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷെ ജനങ്ങളെ ആട്ടി ഓടിച്ചിട്ടും ജനങ്ങളെ കാലും കൈയും തൂക്കി പിടിച്ചു കൊണ്ടുപോയിട്ടല്ല വികസനം. അങ്ങനെ വേറെ എവിടെയെങ്കിലും നടന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പറയും. അല്ല, അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടോന്ന്? സ്ത്രീകളെ പുരുഷ പോലീസുകാര് 2 കാല് 2 സ്ത്രീ പുരുഷ പോലീസുകാര്, 2 കൈ 2 പുരുഷ പോലീസുകാര് തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് ഭൂമി ഏറ്റെടുക്കൽ നടത്താനുള്ള ശ്രമം എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് തെറ്റാണ്ടായത്. സംസ്ഥാന ഗവൺമെന്റാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് ആശങ്ക ഞങ്ങൾ ഉണ്ടാക്കുകയല്ല,
ആശങ്ക സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടാക്കുന്ന ആശങ്ക, ആ ആശങ്ക ജനങ്ങൾക്ക് പങ്കുവെക്കാൻ താല്പര്യമുള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വികാരം അറിയാൻ വേണ്ടി ഞാൻ പോകുന്നു. സംസ്ഥാന ഗവൺമെന്റ് ആരെങ്കിലും പോട്ടെ, അവരുടെ ആശങ്ക പരിഹരിക്കട്ടെ. എന്താ പോവാത്തത്? മുഖ്യമന്ത്രി അവരെ വിളിച്ചിട്ട് സംവദിക്കട്ടെ. മുഖ്യമന്ത്രി ശീതീകരിച്ച മുറിയിൽ മുഖ്യമന്ത്രി നിശ്ചയിക്കുന്ന പൗരപ്രമുഖന്മാർ, അപ്പർ ക്ലാസ് മാന്യന്മാരെ മാത്രം വിളിച്ചിട്ട് അവരുമായിട്ട് സംവദിച്ചിട്ട് അതാണ് ജനങ്ങളുമായിട്ടുള്ള സംവാദം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ വിഷമമാണ്. ഞാൻ ഈ കേരളയിൽ വേണ്ട കേന്ദ്രം മതി എന്നുള്ളതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കണം. ജനങ്ങളുടെ ആശങ്ക എന്താണ് അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നു. പ്രധാനമന്ത്രി കണ്ടപ്പോഴും പോസിറ്റീവായ ഒരു സമീപനമായിരുന്നു ഈ സംഭവത്തിലാണ് മുഖ്യമന്ത്രി ആയിരിക്കും. പോസിറ്റീവായിട്ടുള്ള സമീപനമാണല്ലോ, കേരളത്തോട് പോസിറ്റീവായിട്ടുള്ള സമീപനമാണ്. കേരളത്തിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ കുടിയിറക്കിയിട്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് റെയിൽവേ മന്ത്രി അന്ന് ഉച്ചക്ക് തന്നെ പാർലമെന്റ് പറഞ്ഞല്ലോ. അടുത്ത ദിവസം ഇവർക്ക് ചോദിക്കായിരുന്നില്ലേ? കേന്ദ്രമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയല്ലല്ലോ, നിങ്ങൾ പറയുന്നത് വേറെ ഒന്നാണല്ലോ. അവകാശ ലംഘന പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തൂടെ? സഭയെ തെറ്റിദ്ധരിപ്പിച്ചു. സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നത് വലിയ കുറ്റമല്ലേ? എന്താ നോട്ടീസ് കൊടുക്കാത്തത്? ഇപ്പോഴും നോട്ടീസ് കൊടുക്കാലോ സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിന്. വസ്തുത വേറെയാണെങ്കിൽ കേന്ദ്രത്തിന് അറിയാം. ഇപ്പൊ തന്നെ ഈ റെയിൽവേ മന്ത്രി തന്നെ സംസാരിച്ചപ്പോ, പാർലമെന്റിൽ സംസാരിച്ചോ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് സംബന്ധിച്ച് ആശങ്കയുണ്ട്, വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു, അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ 63,000 എന്ന് പറയുന്ന കോടി ചെലവുണ്ടാകും എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുന്ന പദ്ധതിക്ക് 100,000+ കോടി ചെലവ് വരും. ഇതൊക്കെ റെയിൽവേ വകുപ്പിനറിയാം. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായിട്ടുള്ള തലത്തിൽ ഞാനും അത് അവരെല്ലാവരെയും അറിയും. അത് മാറ്റട്ടെ, ആദ്യം ഒന്ന് നടക്കട്ടെ ഈ വഴിയിലൂടെ. അല്ല, അവര് നടക്ക. ഇപ്പോ പൗരപ്രമുഖരുമായിട്ട് അപ്പർ ക്ലാസ് മാന്യന്മാരുമായിട്ടുള്ള സംവാദം അവസാനിപ്പിച്ച് ഈ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് സംവദിക്കട്ടെ. ജനങ്ങൾ വിളിച്ച് സംസാരിക്കട്ടെ. ജനങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് വേണമെന്ന് ആലോചിക്കാം. അല്ല, അത് ആലോചിക്കട്ടെ, അത് നടക്കട്ടെ എന്ന്. ഇപ്പൊ ജനങ്ങൾ, ഞാൻ ഈ 2 ദിവസം ഞാൻ യാത്ര ചെയ്തു, ഇനിയുള്ള ബാക്കി ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യും. ഈ 2 ദിവസങ്ങളിൽ യാത്ര ചെയ്തതിൽ ഒരു CPM കൗൺസിലറുടെ കുടുംബം ഒഴിച്ച് വേറെ ആർക്കും, CPM-കാരായിട്ടുള്ള ആളുകൾ അടക്കം പറയുന്നത് ഞങ്ങളും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ പാർട്ടി ഭരണത്തിൽ വന്നത്, പക്ഷേ ഞങ്ങളുടെ ഭൂമി ഞങ്ങളുടെ അനുവാദമില്ലാതെ പിടിച്ചെടുക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കില്ല. ഏതാ രണ്ടഭിപ്രായം? ഒരാള് പറയുന്നതാണോ രണ്ടഭിപ്രായം? ആര് തിരിച്ചിട്ടു? മന്ത്രി പോയിട്ട് ഇട്ടു. ഞാൻ മന്ത്രി പോയിട്ട് തിരിച്ചിടുന്നല്ലേ. മന്ത്രിയുടെ പണി കല്ലിടലാണോ? മന്ത്രിയുടെ പണി എടുത്താ പോരെ. മന്ത്രി കല്ലിടാൻ പോകുന്നതിനാന്ന്? ഞാൻ കല്ല് പിഴുതാനും പോകുന്നില്ല, ഞാൻ കല്ലിടാനും പോകുന്നില്ല. ഞാൻ ജനങ്ങളെ കാണുന്നു. ജനങ്ങളെ കാണുന്നില്ല, എന്തിനാ ഇത്ര വലിയ ആശങ്ക, ഇത്ര വലിയ അസ്വസ്ഥത എന്തിനാ? ഇതിപ്പോ എന്താ സംഭവിച്ചത്? മുഖ്യമന്ത്രി പൗരപ്രമുഖന്മാരെ, അപ്പർ ക്ലാസ് മാന്യന്മാരെ ക്ഷണിച്ചു വരുത്തി അവരുമായിട്ട് സംസാരിക്കുന്നു. ഞാൻ നടന്നുപോയി ഓരോരുത്തരുടെയും വീട്ടിൽ പോയി അവരുടെ ആശങ്ക എന്താണെന്ന് അറിയുന്നു. ഞാനിങ്ങനെ പോകുന്നതിന് എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങളും പോയിക്കോ. നിങ്ങളോട് പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾ ചെന്ന് ബോധ്യപ്പെടുത്ത്, അത്രയല്ലേ ഉള്ളൂ. ഇതിന് വികസന വിരുദ്ധം എന്ന് ഫെഡറൽ തത്വത്തിന്റെ ലംഘനം എന്നൊക്കെ പറയുമ്പോ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും ജനങ്ങളെ മുഴുവൻ കുടിയൊഴിപ്പിച്ചിട്ട് ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിക്കാതെ ജനങ്ങളെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിട്ട് ഞങ്ങൾ ഈ പദ്ധതി, മുഖ്യമന്ത്രി ഇന്നും എന്താ പറഞ്ഞിരിക്കുന്നത്? സാമൂഹ്യ ആഘാത പഠനം എതിരാണെങ്കിലും ഞങ്ങൾ ഇത് നടപ്പിലാക്കും. അത് ഏകാധിപത്യത്തിന്റെ ഭാഷയല്ലേ? ഒരു ജനാധിപത്യ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുന്ന ഭാഷയാണോ ഇത്? ഞാൻ പറയുന്നത് എന്താ? ഞാൻ പറയുന്നത് ജനങ്ങളുടെ അഭിപ്രായം അറിയാനാണ് ഞാൻ പോകുന്നത്. ഞാൻ നടപ്പിലാക്കില്ല എന്ന് എന്റെ നിലപാട് പറയുന്നില്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിട്ടില്ല.